ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഭാവശാഹി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ തൊടിയിലൊക്കെ ഉണ്ടാവുന്ന ഒരു ചീരയാണ്. രക്തം വെക്കണ ചീര, പ്രഷർ ഏർക്കുള്ള ചീര എന്നൊക്കെ പറയുന്നതിന്. ഇത് നല്ലൊരു ചീരയാണ് കേട്ടോ. ഉപ്പേരിയാണെന്ന് ഇത് വെക്കണത്. ഇതെല്ലാവരും തൊടിയിലും പറമ്പിലും എല്ലായിടത്തും ഉണ്ടാവുന്ന ഒരു ചീരയാണ്. ഇനി നമ്മൾക്ക് ഇതിന് ആവശ്യമായത് ചുവന്നുള്ളി, പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞെടുത്ത് നമുക്ക് ഇതൊന്ന് വെച്ച് വരാം. ഇതൊക്കെ ഞാൻ ചീര ചെറുതായി അരിഞ്ഞ് വരാം. അപ്പം നമ്മൾ ചീരയും ഉള്ളിയും പച്ചമുളകൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് മൂപ്പിച്ചെടുക്കാം. ഈ ചീര ഇപ്പം എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ല, അത് തൊടിയിൽ കൂടെ ഒക്കെ ഉള്ളത് തന്നെയാണ്. എല്ലാവരും ഒന്ന് കണ്ടാലും അറിയാത്. അപ്പം നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി വെളിച്ചെണ്ണ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഞാനിത് ഉള്ളി ഇട്ട് കൊടുക്കണം. ഉള്ളിയും പച്ചമുളകും ഞാൻ ഒപ്പം തന്നെ ഇട്ടിട്ട് കൊടുക്കുന്നത് നല്ല രസാത്തി ചീരക്കൂരി. ഇത് സാധാ ചോന്ന ചീരന്നല്ല, അത്രയ്ക്ക് നമ്മുടെ തൊടിയിലൊക്കെ പാടത്തുകൂടി തൊടിയിൽ കൂടിയും പറമ്പുകൂടി എല്ലാത്ത കൂടി ഉണ്ടാവുന്ന ഒരു ചീരയാണ്. ഞങ്ങളവിടെയൊക്കെ എല്ലാവരും വെക്കൂത്. കരിയിട്ടും പ്രഷർ ഏർക്കും ഒക്കെ നല്ലതാണ്. ഇവിടെ എല്ലാവരും വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ചീരയാണിത്. അപ്പം ഞാൻ എല്ലാവരും ഈ ചീര ഒക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണം. ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് ചീര അരിഞ്ഞതായിരിക്കും ഇടാം. അപ്പം നമ്മൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചീര അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാവരും ഇട്ട് കൊടുക്കും. ഞാനിപ്പോൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതെല്ലാം കൂടി ഒന്ന് അടക്കി കൊടുത്ത് അടച്ച് വെക്കാം. എന്നിട്ട് ഇനി ഇത് വെന്ത് വരുന്നേ വരെ ഒന്ന് കാത്തിരിക്കാം. അത് വേകാനൊന്നും പണിയില്ല കേട്ടോ, എളുപ്പമാകും. വെന്തത് കുറച്ച് എത്ര തോന്നുന്നുണ്ടെങ്കിലും കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ചീരത്തേരൊക്കെ ആയി വന്നിട്ടുണ്ട്. എത്ര ചീര ഉണ്ടായിരുന്നാ എന്നാണ് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞു. ഇത് എത്ര എടുത്താലും കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മളെ ചീരപ്പേര്